താരൻ യോസേപ്പിനൊപ്പം 33 ദിവസങ്ങൾ. 22-ാം ദിനം വിശുദ്ധ യോസേ പിതാവ് എല്ലായ്പ്പോഴും കഷ്ടതകളിൽ പോലും അക്ഷോഭ്യനായിരുന്നു. ഈ മാതൃകയെ നമുക്ക് അനുകരിക്കുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സമാധാനവും ശാന്തിയും ഉള്ളവരായി നിലകൊള്ളുകയും ചെയ്യാം. വിശുദ്ധ ജോസഫ് മരല്ലോയുടെ വാക്കുകളാണിവ. താതൻ യോസേപ്പിനൊപ്പമുള്ള ആത്മീയ തീർത്ഥാടനത്തിലെ 22-ാം ദിനത്തിൽ ആ പുണ്യപിതാവിൽ വിളങ്ങിയിരുന്ന ക്ഷമ എന്ന പുണ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അനേകം പേർക്ക് അഭ്യസിക്കാൻ ബുദ്ധിമുട്ടുള്ള പുണ്യമാണ് ക്ഷമ. ക്ഷമ അഭ്യസിക്കുന്ന മനുഷ്യൻ ജീവിതത്തിലെ ഉത്കണ്ഠകളിൽ നിന്ന് വിമോചിതനാകും എന്ന് അർത്ഥമില്ല. വിശുദ്ധ യോസേപ്പിതാവ് ക്ഷമയുടെ മാതൃകയാണ്. അവിടുന്ന് വീരോചിതമായ ക്ഷമ അഭ്യസിച്ചത് ഈജിപ്തിൽ വെച്ചാണ്. വ്യത്യസ്തമായ ഭാഷകളും സംസ്കാരവും മതവുമുള്ള ഒരു രാജ്യത്തിലേക്ക് തൻ്റെ ഭാര്യയെയും നവജാത ശിശുവിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടുത്തെ ഹൃദയത്തിൽ ഉത്കണ്ഠകൾ നിറച്ചു. എത്ര നാൾ ഈജിപ്തിൽ താമസിക്കേണ്ടി വരുമെന്ന് ഒരു വ്യക്തതയും അദ്ദേഹത്തിനില്ലായിരുന്നു. എങ്കിലും അവിടുന്ന് എല്ലായ്പ്പോഴും സമാധാനമുള്ളവനും ശാന്തനും ദയാലുവുമായിരുന്നുകൊണ്ട് ദൈവപരിപാലനയ്ക്ക് സ്വയം വിട്ടുകൊടുത്തു. നമ്മുടെയും സ്നേഹവും ക്ഷമയും അളക്കുന്ന പരീക്ഷണങ്ങളെ ജീവിതത്തിൽ ധാരാളമായി അഭിമുഖീകരിക്കേണ്ടി വരും. ക്ഷമ നേടിയെടുക്കുവാൻ അവസരം കിട്ടാത്ത ഒരു ദിവസം പോലും ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. നാം ഈ പുണ്യത്തിൽ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നതിനാൽ അവിടുന്ന് അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ അനുവദിക്കും. വിശുദ്ധ യോസേപ്പിതാവിന്റെ മാധ്യസ്ഥ സഹായം നമ്മുടെ ക്ഷമ വർദ്ധിപ്പിക്കും. രണ്ട് പരിപൂർണരായ വ്യക്തികളോടുകൂടി ജീവിച്ച യോസേപ്പിതാവ് അസന്തുഷ്ടരായ വ്യക്തികളുമായും ചേർന്നുപോയി. ക്ഷമയും കരുണയും അഭ്യസിക്കുന്നത് എല്ലായ്പ്പോഴും നന്മ പുറപ്പെടുവിക്കും. അനുഗ്രഹവാരധിയായ നല്ല ദൈവമേ, ഞങ്ങളുടെ ആത്മീയ പിതാവായ വിശുദ്ധ യോസേപ്പിതാവിന്റെ ജീവിതത്തിലെ ക്ഷമ എന്ന പുണ്യത്തെപ്പറ്റി ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ആ വലിയ സുഹൃതം കൊണ്ട് ഞങ്ങളെയും നിറയ്ക്കണമേ. എവിടെയും ഏതു സാഹചര്യത്തിലും ക്ഷമിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.